ഹായ്, എല്ലാവർക്കും പി എസ് സി പീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒക്ടോബർ 22-ാം തീയതി നടന്ന ഡിഗ്രി പ്രിലിമിനറി സ്റ്റേജ് 1-ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹാൾഡിഗഡ് യുദ്ധം 1581. രണ്ട്, താഴെ പറയുന്നത് കാലഗണനാ പ്രകാരം എഴുതുക. 2-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3-4-1-2 ഓപ്ഷൻ ഡി. 3-4-1-2. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവ ചേരുമ്പടി ചേർക്കുക. 3-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1D 2C 3A 4B. ഓപ്ഷൻ ബി, ബി ഫോർ ബോയ്. 1D 2C 3A 4B. നാലാമത്തെ ചോദ്യം, വാർസോ ഉടമ്പടി നിലവിൽ വന്നതെന്ന്? 4-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1955. അഞ്ചാമത്തെ ചോദ്യം, പട്ടിക 1-2 ചേരുപണി ചേർക്കുക. 5-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1C 2D 3A 4B. ഓക്കെ, ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം ഏത്? 6-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2-3-4-1. ഓപ്ഷൻ സി, 2-3-4-1. ഏഴാമത്തെ ചോദ്യം, പട്ടിക 1-2 ചേരുമ്പടി ചേർക്കുക. 7-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1C 2D 3B 4A. 1C 2D 3B 4A, ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, 8, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തൊക്കെയാണ്? 8-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2-3 മാത്രമാണുള്ളത്. ഓക്കെ, ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഉത്തരം 8-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2-3 മാത്രം. ഓക്കെ, 9-ാമത്തെ ചോദ്യം, മുഗൾ ഭരണത്തിൽ ഖാൻ ഈ സമൻ തലവനായത്? ഉത്തരം ഓപ്ഷൻ സി, രാജകൊട്ടാരമാണ്. ഓക്കെ, മുഗൾ ഭരണത്തിൽ ഖാൻ ഈ സമൻ തലവനായത്, ഉത്തരം ഓപ്ഷൻ സി, രാജകൊട്ടാരം. 10, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? 10-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ഓപ്ഷൻ സി, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 11, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? 11-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ നൽകിയത് എല്ലാം ശരിയാണ്. 11-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയതെല്ലാം ശരിയാണ്. 12, ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? 12-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ജിയോഡെസി. ഓക്കെ, 12-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ജിയോഡെസി. 13, ചേരുമ്പടി ചേർന്നവ കണ്ടെത്തുവാനുള്ള ക്വസ്റ്റ്യനാണ്. 13-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ABCD, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 14, ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? 14-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ജെറ്റ് സ്ട്രീമാണ്. ഓക്കെ, 14-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ജെറ്റ് സ്ട്രീം. 15, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളെ ലിംഗാനുപാതം എത്രയാണ്? 15-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 964. ഓക്കെ, 16, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് നിലവിൽ വന്നത്? അതിൻ്റെ ഉത്തരം, 16-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 ജൂലൈ 2017. ഉത്തരം ഓപ്ഷൻ ബി, 1 ജൂലൈ 2017. 17, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൻ്റെ ഉത്തരം, 17-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2-3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, 17-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 2-3 മാത്രം. 18, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സർക്കാർ പൊതുചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലുത്? 18-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പലിശ അടവുകൾ. ഓക്കെ, 18-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, പലിശ അടവുകൾ. 19, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 19-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 3 മാത്രം. 20, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 20-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 5-ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 20-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 5-ാം പഞ്ചവത്സര പദ്ധതി. 21, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏത്? 21-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം, അല്ലാത്തത് 3 മാത്രമാണ്. ഓക്കെ, 22, താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് വാചകങ്ങൾ, ഒന്ന് അസർഷനും റീസണിംഗ് നടപടിയും, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 22-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എയും ആറും ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല ആറ്, അതാണ് ഉത്തരം. 22-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 23, താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാവാൻ പാലിക്കേണ്ടത്? 23-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ആൻസർ. 23-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 24, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? 24-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഓക്കെ, 24-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. 25, താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്?
ഇരുപത്തിയഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ളത് ശരിയല്ല. ഇരുപത്തിയാറ്, താഴെ കൊടുത്തിരിക്കുന്നവർ ആരാണ് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ഇരുപത്തിയാറിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇരുപത്തിയാറിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 27, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അമൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? 27 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 44 അമൻമെൻറ്റ്. 27 ഉത്തരം ഓപ്ഷൻ ബി, 44 അമൻമെൻറ്റ്. 28, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? 28 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചു വിടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. 28 ഉത്തരം ഓപ്ഷൻ ഡി. 29, താഴെ പറയുന്നത് ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ കർമ്മപരിധിയിൽ വരാത്തത്? 29 ഉത്തരം ഓപ്ഷൻ സി ആണ്, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വിലകൾ ആരോപിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. 29 ഉത്തരം ഓപ്ഷൻ ബി. ഓപ്ഷൻ 29 ഉത്തരം ഓപ്ഷൻ സി ആണ്, സി, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക എന്നുള്ളതാണ് ആൻസർ. 30, 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? 30 ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്കുലർ. 30 ഉത്തരം ഓപ്ഷൻ ബി, സെക്കുലർ. 31, സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്? 31 ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭാരോദ്ധഹനം. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭാരോദ്ധഹനമാണ്, ഓപ്ഷൻ എ. 32, 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 32 ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൗത്ത് കൊറിയ. 32 ഉത്തരം ഓപ്ഷൻ ബി, സൗത്ത് കൊറിയ. 33, എം ടി വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. 33 ഉത്തരം ഓപ്ഷൻ ബി, മഞ്ഞാണ്. 33 ഉത്തരം ഓപ്ഷൻ ബി, മഞ്ഞ്. 34, ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ? 34 ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊടിയേറ്റം. ഓപ്ഷൻ സി, കൊടിയേറ്റം. 35, നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത്? 35 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പുന്നമടക്കായൽ. ഓക്കെ. 36, മലയാള എഴുത്തുകാരനായ വി വി അയ്യപ്പൻ്റെ തൂലികനാമം? ഉത്തരം ഓപ്ഷൻ ബി, കോവിലനാണ്. ഉത്തരം ഓപ്ഷൻ ബി, കോവിലൻ. 37, 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? 37 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൻഡോനേഷ്യ ആണ്. ഓക്കെ, ഇൻഡോനേഷ്യ. 38, 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? 38 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഓക്കെ, 38 ഉത്തരം ഓപ്ഷൻ ഡി, മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 39, 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? 39 ഉത്തരം ഓപ്ഷൻ ബി, ആസ്ട്രേലിയ ആണ്. 2012 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന എവിടെയാണ്? ആസ്ട്രേലിയ. 40, 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? 40 ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒ എൻ വി കുറുപ്പാണ്. 40 ഉത്തരം ഓപ്ഷൻ എ, ഒ എൻ വി കുറുപ്പ്. 41, ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? 41 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഓക്കെ, 41 ഉത്തരം ഓപ്ഷൻ ഡി, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. 42, സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? 42 ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് വഴി വളരെ വേഗം പ്രചരിക്കുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക എന്നുള്ളതാണ് സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 42 ഉത്തരം ഓപ്ഷൻ ബി. 43, ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? 43 ഉത്തരം ഓപ്ഷൻ ബി ആണ്, നോൺ പ്രീ എംറ്റീവ് ഷെഡ്യൂളിംഗ്. നോൺ പ്രീ എംറ്റീവ് ഷെഡ്യൂളിംഗ്. ഓക്കെ. 44, വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം? 44 ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗേറ്റ് വേ. ഉത്തരം ഓപ്ഷൻ സി, ഗേറ്റ് വേ. 45, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് ഐ ടി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 45 ഉത്തരം ഓപ്ഷൻ എ ആണ്, 65. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ, 65. 46, ആഗോളതാപനം നിയന്ത്രിക്കുകയും ചെയ്യാവുന്നത്? 46 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. അപ്പോൾ 46 ഉത്തരം ഓപ്ഷൻ ഡി, വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. 47, പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? 47 ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഓക്കെ, 47 ഉത്തരം ഓപ്ഷൻ എ. 48, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏത്? 47 ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് 1962 എന്നുള്ളത് തെറ്റാണ്, 1969. ഓക്കെ, 48 സി ആണ് തെറ്റായിട്ടുള്ളത്. 48 സി ആണ് ആൻസർ. ഓക്കെ. 49, ആർ ആൻഡ് ഡി പ്രോത്സാഹിപ്പിക്കുവാനെ 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? 49 ഉത്തരം, 49 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. 49 ഉത്തരം ഓപ്ഷൻ ഡി, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. 50, RED+ പദ്ധതി താഴെ പറഞ്ഞ എന്തുമായി ബന്ധപ്പെട്ടതാണ്? 50 ഉത്തരം ഓപ്ഷൻ സി ആണ്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, 51 മാത്സ് ആണ്, 51 ഉത്തരം ബി ആണ്, 1:5 ആണ്. ഓക്കെ,
1:5 ഉത്തരം ഓപ്ഷൻ ബി ആണ് 51-ൻ്റെത്. 52-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 40 ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി 40. 53-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 55,000 രൂപ. ഓക്കെ, 53-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 55,000 രൂപ. 54-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 20. ഓപ്ഷൻ സി 20. 54-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 20. 55 ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 ദിവസം. 55-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 2 ദിവസം. 56-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 25 സെക്കൻഡ്. 56-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 25 സെക്കൻഡ്. 57-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2.27% ലാഭം. 2.27% ലാഭം. 57-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 58 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1:5. 58-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1:5. 59-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 80. 59-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 80. 60-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 30.60. 60-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 30.60. 61-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 43. 61-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 43. 62-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഡിവിഷൻ ആൻഡ് അഡീഷൻ ആണ്. ഓക്കെ, 62-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഡിവിഷൻ ആൻഡ് അഡീഷൻ. 63-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 20 മീറ്റർ കിഴക്ക്. 63-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 20 മീറ്റർ കിഴക്ക്. 64-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 384 ആണ്. 64-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 388. 65-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 60.45.75. 65-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, 60.45.75. 66-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 87. 66-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, 87. 67-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 38. 67-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 38 ആണ്. 68-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, അമ്മ. 68-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, അമ്മ. 68-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, അമ്മ. 69-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 3/7. 69-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 3/7. 70-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 227. 70-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 227. 71-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. 71-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. 72-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, വേർ ആണ്. 72-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, വേർ ആണ്. 73-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, 73-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, 74-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാംനെസ്. 74-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, കാംനെസ്. 75-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ്. 75-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. 76-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡൗൺ. 76-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഡൗൺ. 77-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഈവ്. 77-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഈവ്. 78-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നെയ്തർ. 78-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നെയ്തർ. 79-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, നൺ ഓഫ് ദീസ്. 79-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. 80-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വുഡ് ഹാവ് ബീൻ. 80-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, വുഡ് ഹാവ് ബീൻ. 81-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദിസ് ഈസ് എ കറക്റ്റ് സെൻറ്റൻസ്. 81-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ദിസ് ഈസ് എ കറക്റ്റ് സെൻറ്റൻസ്. 82-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹാസ് ഹി. 82-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഹാസ് ഹി. 83-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ലേ, എൽ എ വൈ. 83-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ലേ. 84-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓണസ്റ്റ്. 84-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഓണസ്റ്റ്. 85-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇംപ്യുർ. 85-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഇംപ്യുർ. 86-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ആക്ച്വൽ. 86-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ആക്ച്വൽ. 87-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഫോർബിഡൻ. 87-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഫോർബിഡൻ. 88-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. 88-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. 89-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ആർ ബീങ് ഡിസ്ഇൻഫെക്റ്റഡ്. 89-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർ ബീങ് ഡിസ്ഇൻഫെക്റ്റഡ്. 90-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷീ വുഡ് അറൈവ്. 90-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഷീ വുഡ് അറൈവ്. 91-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2, 3 എന്നിവ ശരി. 91-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 2, 3 എന്നിവ ശരി. 92-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3 എന്നിവ. തെറ്റില്ലാത്ത ഉത്തരങ്ങൾ ഏതാ? 2, 3 എന്നിവ. 92-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 2, 3 എന്നിവ. 93 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. 93-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. 94-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരി. 94-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം ശരി. 95-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2 എന്നിവ. 95-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 1, 2 എന്നിവ. 96-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. 96-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. 97-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2 എന്നിവ. 97-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 1, 2 എന്നിവ. 98-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം.
തൊണ്ണൂറ്റിയെട്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം. തൊണ്ണൂറ്റിയെട്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം. 99-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം. 99-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, രണ്ട് മാത്രം. 100-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രം. 100-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഒന്ന് മാത്രം. അപ്പോൾ ഇത് ഡിഗ്രി പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.